നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ കുറേ എലമെൻസിനെ കുറിച്ചൊക്കെ പരിചയപ്പെടും അല്ലേ. അപ്പോൾ ഈ എലമെൻസിന് പേര് കൊടുക്കുന്നതിന് പല മാനദണ്ഡങ്ങളും ഉണ്ട്. നമ്മൾ ഈ എലമെൻസിന് പേര് കൊടുക്കുന്നത് പല ക്രൈറ്റീരിയാസ് നോക്കിയിട്ടാണ്. അതിലുള്ള ഒരു ക്രൈറ്റീരിയ ആണ് എന്താ പറയുക, കൺട്രീസ് ഓർ പ്ലേസസ്. അതായത് ചില എലമെൻസിന് അവരുടെ പേര് കിട്ടിയിട്ടുള്ളത് ഓരോ രാജ്യങ്ങളുടെയൊക്കെ പേര് വെച്ചിട്ടാണ്. നമുക്കിപ്പോൾ അങ്ങനെയുള്ള ഒരു നാല് എലമെൻസിനെ പഠിക്കാം. അതായത് പൊളോണിയം, അമേരിസിയം, ഫ്രാൻസിയം, ജർമേനിയം ആൻഡ് കാലിഫോർണിയം. അപ്പം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെങ്ങനെ ഓർത്തെടുക്കുമെന്ന് നോക്കാം. നമുക്ക് ഈ എക്സാമിനേഷനിലൊക്കെ വരിക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൺട്രീസ് അല്ലെങ്കിൽ പ്ലേസസിൻ്റെ ഒറിജിനിൽ വരുന്ന എലമെൻറ്റിൻ്റെ ഏതാണ് ആ എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഈ എലമെൻറ്റ്സ് ഏതാണെന്ന് ഓർത്തിരിക്കാനായിട്ട് നമുക്കൊരു സൂത്രവാക്യം നോക്കാം. അതായത് ഇത്രയേ ഉള്ളൂ, പോൾ അമ്മായിക്കും ഫ്രണ്ട്സിനുമൊപ്പം ജർമ്മനിക്കും കാലിഫോർണിയയ്ക്കും പോയി. പോൾ അമ്മായിക്കും ഫ്രണ്ട്സിനുമൊപ്പം ജർമ്മനിക്കും കാലിഫോർണിയയ്ക്കും പോയി. ഇപ്പോൾ ഈ നാല് എലമെൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ഏതൊക്കെയാണ് നാല് എലമെൻസ്? പൊളോണിയം, അമേരിസിയം, ഫ്രാൻസിയം, ജർമേനിയം ആൻഡ് കാലിഫോർണിയം. ദിസ് ഈസ് മീ നാദിയ ഫ്രം ടീം ഓംനിബസ്.